ജയാന്റെ ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് ടീ കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്രിസ്മസ് സീസണിൽ പലതരം ടേസ്റ്റുള്ള കേക്കുകളാണല്ലോ നമ്മുടെ മനസ്സിൽ വരിക. ഇത്തവണ നാട്ടിൽ പോയപ്പോ ഞങ്ങൾ കൊണ്ടുവന്ന കേക്ക് ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ കട്ടന്നൂരിലെ മലബാർ ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ടീ കേക്ക് കൊണ്ടുവരാറുണ്ട്. അവിടുത്തെ കേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. തീർന്നു കഴിഞ്ഞപ്പോ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കേക്കിന്റെ കുറച്ച് കവറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് തോന്നി. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ടീ കേക്ക്. ഈ കവറ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കിന്റെ കവറാണ്. അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ടീ കേക്കാണിത്. ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിലും ടെക്സ്ചറിലുമുള്ള ഒരു ടീ കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 മുട്ട, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 കപ്പ് നെയ്യ്, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപേ മോൾഡ് ഇങ്ങനെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് വെക്കാം. മൈദമാവ്, ബേക്കിംഗ് പൗഡർ, കോൺഫ്ലവർ, മിൽക്ക് പൗഡർ ഇതെല്ലാം കൂടി നന്നായി അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈസിയായി മിക്സിയുടെ ജാറിൽ ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആദ്യം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. വലിയ മുട്ട ആയതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. മുട്ട കുറച്ചു നേരം നന്നായി ബീറ്റ് ചെയ്തപ്പോൾ, മിക്സിയിൽ നന്നായി അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ ചൂടുള്ള പാല്, ചെറിയ ചൂടോടുകൂടിയ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീം പോലെയായി വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് വരാം. നമുക്ക് ബീറ്ററോ വിസ്കോ ഉപയോഗിച്ചിട്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ട് വരാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒരു സ്മൂത്ത് ബാറ്റർ ആവുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കണം. ഇതായത് ഇപ്പോൾ നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആയി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബബിൾസൊക്കെ നമ്മൾ മോൾഡിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബബിൾസൊക്കെ പൊക്കോളും. 2-3 തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ എയറൊക്കെ പോയിട്ട് നല്ലൊരു ബാറ്റർ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഓവനിലാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനാണിത്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു വെച്ച മോൾഡ് വെച്ചിട്ട് 300 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. 30 മിനിറ്റിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓരോ ഓവനിലും ടെമ്പറേച്ചർ അനുസരിച്ച് ടൈം വ്യത്യാസപ്പെട്ടിരിക്കും. അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ റിങ്ങോ പ്ലേറ്റോ ചെറിയ പ്ലേറ്റോ താഴ്ത്തി വെച്ചിട്ട് അതിന് മുകളിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്ത മോൾഡ് വെച്ചിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളുണ്ടാക്കിയ ടീ കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മളുണ്ടാക്കിയ ടീ കേക്ക് ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്.
അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുക്കാം. നോക്കൂ, ഇതിൻ്റെ കളറൊക്കെ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ടീ കേക്കിൻ്റെ അതേ മണവും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേക്ക് നല്ല സോഫ്റ്റാണ്. രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചറ് ശരിയായി വരുന്നത്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പീസസൊക്കെ നമുക്ക് ബട്ടർ പേപ്പറിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടീ കേക്കിൻ്റെ കവറുകൾ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ടീ കേക്ക് ഉണ്ടാക്കി നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.